ഹായ്. അപ്പം നമ്മൾ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇനി ഇവിടുന്ന് നേരെ കറക്കൂർ, വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാളിലേക്ക് പോവാണ്. അപ്പം ഇന്നലെ ഞാൻ താമസിച്ചു ഇവിടെ കേട്ടോ, ഇതൊക്കെ ഗസ്റ്റ് ഹൗസ്. അല്ല, ഇവിടുത്തെ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം, അടിപൊളിയാണ്. കൊള്ളാല്ലേ ഇതിന് ഉള്ളിലെ ആ ഒരു ഏരിയ. അത് കൂടാതെ ഇത് ബീച്ച് സൈഡ് കൂടിയാട്ടോ, ബീച്ചിന്റെ കാണിച്ചാരോ. അയ്യോ, ഈ കാണുന്നുണ്ടോ, ഇത്ര ഇല്ലായിരുന്നു ഇന്നലെ. ഇതിപ്പോ കടല് ഭയങ്കരമായിട്ട് കേറിയാട്ടോ. എന്ന് പറഞ്ഞാ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ് കടൽ ഇവിടെ. ഈ ബീച്ചിനെ അറിയപ്പെടുന്ന അങ്ങനെയാണ് യുണീക്കായിട്ടുള്ള, അത്രയും എന്താ ദൂരം വെള്ളമേ ഉണ്ടാവൂല, അതിന് ശേഷമാണ് കടൽ വരുന്നത് തന്നെ. വെള്ളമില്ലാത്ത ബീച്ച് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് തന്നെ. അയ്യോ, ഇന്നലെ അത് എടുത്തു വെക്കണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ വൈകിട്ടാണ് കണ്ടത്. അപ്പം അത്ര നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എടുക്കാമെന്ന്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും കയറി വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ ഉള്ളവരും പറഞ്ഞു അങ്ങനെ കടൽ ഇങ്ങനെ കയറാറില്ല. ഇന്നലെ ഭയങ്കര മഴയും കൂടിയായിരുന്നു. അപ്പം മഴ പെയ്ത് ഇങ്ങനെ കുറച്ച് നനഞ്ഞു കിടക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങോട്ടൊക്കെ ആളുകൾ നടന്നും സൈക്കിളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ലോക്കൽസ്. നമ്മളെയൊന്നും സൈക്കിൾ ഇറക്കിക്കത്തില്ല, പക്ഷെ ഇവിടുത്തെ ആളുകൾ ഇറങ്ങുമായിരുന്നു. അങ്ങനെ അങ്ങ് നല്ല ദൂരത്തിൽ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നുണ്ടായിരുന്നു, കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയല്ലോ. ഒരു ഫോട്ടോ പോലെ എടുക്കാൻ പറ്റാഞ്ഞത് ഭയങ്കര വിഷമമായി പോയി. ഇപ്പം കാണുമ്പോൾ അത്രയും കടലിങ് കയറിയില്ലേ. ആ ബീച്ചിന്റെ സംഭവം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചു, പുള്ളി പറഞ്ഞത് രാവിലെ ഇന്ന് ഇതുപോലെ ഇത്രയും കയറി വരും, ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത്രയും ദൂരം ഇറങ്ങി പോകുന്നാ പറഞ്ഞു. ആ ഫുള്ള് മഴക്കോളാ, അതുകൊണ്ട് ഒരു ഇരുണ്ടിരിക്കുക. Slowly it has gone to the jetty. Okay. That's why when about during high tide, water rises, water comes here. Okay. But during low tide, as the water goes down, whole thing goes down. Okay. But daily? Daily. Twice. Okay. Today's timing is at 9 o'clock. Okay. For the high tide. And again at 9 p.m. Okay, thank you. You're with cycle? All India traveling. All India traveling. Wow. Thank you. Thank you so much. ഓ, അമ്മാവൻ കൊള്ളാട്ടോ. അമ്മാവൻ എന്തോ 1-2 വർഷത്തിനുള്ളില് ലഡാക്ക് മോട്ടോർ സൈക്കിളിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും കൊള്ളാം.
ഈ പ്രായത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. നോക്കി റോഡ് പറഞ്ഞു വേണമെങ്കിൽ നീയൊക്കെ വണ്ടി മാറ്റിക്കൊണ്ട് പൊക്കോടാ. എന്താ ഒരു കുസലുമില്ലല്ലേ. എന്തായാലും എത്ര പെട്ടെന്ന് സമയം പോയി. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറേ ദിവസം റെസ്റ്റ് എടുത്തും ഒക്കെ ടൈം കുറേ പോയായിരുന്നു. ഏകദേശം ഒരു മാസത്തോളം റെസ്റ്റ് എടുത്തത് പലപ്പോഴായിട്ട് എടുത്തത് വെച്ച് നോക്കുമ്പോൾ. ഇനി അങ്ങോട്ട് എന്തായാലും അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പക്ഷേ ഇന്നും കിട്ടിയായിരുന്നു കേട്ടോ. ഇന്ന് എന്നോട് സുർജിത് പ്രോ പറഞ്ഞു ഇന്നുകൂടെ റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ച് ഇറങ്ങി തിരിച്ചാ. ഇനി ഇതുപോലുള്ള ആളുകളെ മീറ്റ് ചെയ്യില്ലൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. അങ്ങനെ 3000 കിലോമീറ്റർ കൊള്ളാം. ഓർക്കുമ്പോൾ ഒരു എന്തോ പോലെ ഒരു സന്തോഷം. അത് നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഓക്കെ. ഖരഗ്പൂറിന് 95, കൊൽക്കത്ത 225. അപ്പോൾ ഇന്നത്തെ റൈഡ് ജുംബലാട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിരുന്നു. ഇവിടെ നിന്നൊരു 85 കിലോമീറ്റർ കൂടെ ഉണ്ട് ഖരഗ്പൂറിന്. നാളെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നാളെ ഖരഗ്പൂറിനുള്ള കാഴ്ചകളായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.